കൂടുതൽ ആശങ്കപ്പെടുന്നവർക്ക് നല്ല ആശ്വാസം കിട്ടുന്ന വാർത്തകൾ ഇടയ്ക്കിടെ വരാറുണ്ട് അത്തരത്തിലൊന്ന് ദുബായുടെ ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ യു എയുടെ ആരോഗ്യ വകുപ്പിന്റെ വക്താവ് ഡോക്ടർ ഫരീദ പറഞ്ഞിരിക്കുന്നത് അറിയണം ഇപ്പോൾ ലോകത്ത് മൊത്തത്തിൽ അല്ലെങ്കിൽ യു എയിലും കൂടുതലായിട്ട് രോഗബാധ കാണുന്നു എന്ന് പറഞ്ഞ ആളുകൾ പേടിക്കുന്നുണ്ടല്ലോ ആ പേടി വേണ്ട ഇതെല്ലാം ജനിതക പരിവർത്തനത്തിന് വിധേയമായ പുതിയ വൈറസ് സ്ട്രെയിനാണ് ഈ കൂടുതലായിട്ട് വളരെ വേഗത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഡോക്ടർ ഫരീന്ദ അൽ ഹോസനി പറയുന്നത് അത് യു എ യിലെ ഒരു നിഗമനം തന്നെയാണ് ഇത് കൂടുതലായിട്ട് പ്രശ്നമുണ്ടാക്കുന്നതല്ല പക്ഷെ കൂടുതൽ എന്ന് മാത്രം ആളുകളിൽ വളരെ വലിയ ഉണ്ടാക്കുന്നതല്ല രണ്ടാമത്തെ ആശ്വാസ പരിപാടി ഇപ്പോൾ യു എ ലഭ്യമായിട്ടുള്ള വാക്സിനുകളെല്ലാം ഈ വൈറസിന്റെ വേരിയന്റിനും ബാധകമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആശ്വസിക്കാം ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ആദ്യം സിനോഫാം വന്നു പിന്നീട് ഫൈസർ ബയോ എൻടെക് വന്നു ഓക്സ്ഫോർഡ് ആസ്ട്രാസിനേക്ക വന്നു സ്പുട്നിക് ഫൈവ് വന്നു ഇനിയിപ്പോൾ സിംഗിൾ ഷോട്ടിൽ എടുക്കാൻ പറ്റുന്ന ജോൺസൺ ആൻഡ് ജോൺസൺ വരാൻ പോകുന്നു അത് ഓരോ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാക്സിനുകളെല്ലാം നിലവിലെ മ്യൂട്ടേഷന് വിധേയമായിട്ടുള്ള വൈറസ് വേരിയന്റുകളെ തകർത്തെറിയാൻ പര്യാപ്തമായതാണെന്നും യു എയിൽ സൈഡ് എഫക്റ്റുകളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ആരോഗ്യവകുപ്പിന്റെ ഉന്നത വൃത്തങ്ങൾ പറയുകയാണ് മാത്രമല്ല ലോകത്ത് എവിടെ വെച്ച് നോക്കിയാലും ഒന്നാം നിരയിൽ ഒരു വാക്സിനേഷൻ പ്രക്രിയ എന്ന് പറയുന്നതിൽ ഒന്നാം നിരയിൽ നിൽക്കുന്നു യു എഴുപത് ശതമാനത്തിലധികം ആളുകളെ ഒന്നാമത്തെ ഡോസ് കൊണ്ടെങ്കിലും ഒരു ഇമ്മ്യൂണൈസ് ചെയ്യാനുള്ള വാക്സിനേഷൻ നടത്താനുള്ള നടപടികൾ സ്വീകരിച്ച് കഴിഞ്ഞതിന്റെ റെക്കോർഡിലേക്ക് യു എ പോവുകയാണ് ഇരുന്നൂറ്റിയഞ്ച് കേന്ദ്രങ്ങളിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സൌജന്യമായി ആളുകൾക്ക് വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ ലോകം മുഴുവനും പുതിയ കേസുകൾ കൊണ്ട് കണക്കുകൾ ഉയർന്നു കേൾക്കുന്നു ആളുകളുടെ അസ്വസ്ഥത കൂടുതലാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴും യു എയിൽ ശാസ്ത്രീയമായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഇപ്പോൾ പരിവർത്തനത്തിന് വിധേയമായി വരുന്ന വൈറസ് വേരിയന്റാണ് എല്ലായിടത്തും കൂടുതലായി രോഗബാധ കൂട്ടുന്നത് പക്ഷേ അപകടകാരി എന്ന നിലയിൽ നോക്കുമ്പോൾ അപകടകാരി അല്ല എന്ന് മനസ്സിലാക്കി ആശ്വാസം കൊള്ളാൻ വേണ്ടി വിദഗ്ധന്മാർ പറയുന്നത് നമ്മൾ അറിയണം ഇത് ഈ ആശങ്കയോടുകൂടി പേടിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അവരുടെ മാനസിക നില ശാരീരിക അവസ്ഥ ഇതൊക്കെ തെറ്റിപ്പോയിട്ട് വലിയ ആപത്തിലേക്ക് പോകുന്നുണ്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കേണ്ടത് കുറച്ച് കേസുകളുടെ എണ്ണം കൂടിക്കിട്ടുന്നു എന്ന് കരുതി അങ്ങനെ കണക്ക് വരുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ആശ്വാസത്തിന്റെ പിടിയിൽ നിന്ന് മാറി കടുത്ത ആശങ്കയിലേക്ക് പോകരുത് ഇതൊക്കെ അറിയാവുന്ന വിദഗ്ധന്മാർ ഇപ്പോൾ ഒരു വർഷത്തിലധികമായി പരിചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം ഇനിയിപ്പോൾ സിംഗിൾ ഷോട്ടിൽ എടുക്കാൻ പറ്റുന്ന ജെ ആൻഡ് ജെ കൂടി എത്തുമ്പോൾ വാക്സിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സമ്പൂർണ്ണ പര്യാപ്തതയിലേക്ക് യു എം എത്തിച്ചേരുകയാണ് എന്ന് സാരം